പെരുന്നാൾ ദിവസം മിനിസ്റ്റർ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. എല്ലാ വിഭവങ്ങളും ഉണ്ട്. പൊറോട്ട, വെള്ളപ്പം, നൂൽപുട്ട്, അരിപ്പത്തിരി, ഇഡലി എല്ലാം ഉണ്ട്. ഇത് ഈ ഒരു വിഭവത്തിന്റെ പേര് ഓട്ടട. ഓട്ടട, പിന്നെ ചിക്കൻ, മട്ടൺ എല്ലാം കൂടി ഉള്ള ഒപ്പം എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. മിനിസ്റ്റർ രണ്ട് ബ്രദേഴ്സ് അല്ലേ? രണ്ടുപേര്. ബാക്കിയുള്ളവരൊന്നും ഇല്ല, എല്ലാവരും വിദേശത്തുമൊക്കെ ആയിരിക്കും. ആരും വന്നിട്ടില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വലിയൊരു ആഘോഷം ഇല്ല. പക്ഷേ ഇദ്ദേഹം പിന്നെ ദമാമിലാണ്, രാവിലെ എത്തുകൊണ്ട് എത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റേ ജില്ലയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൊതുവെ ഈ മലബാറിലെ ഒരു മുസ്ലിംസിന്റെ പ്രത്യേകത ഈ ഒരു കൂട്ടായ്മ, കൂട്ടായി ഭക്ഷണം കഴിക്കുക അല്ലെ, ഭക്ഷണത്തോടുള്ള ഒരു താല്പര്യം. മിനിസ്റ്റർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഈ വെള്ളപ്പവും മട്ടൻ കറി, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പത്തിരി ഇഷ്ടമാണ്. പിന്നെ പക്ഷെ രാത്രിയാണ് ഞാൻ കൂടുതൽ പത്തിരി കഴിക്കുക. രാവിലെ വെള്ളപ്പം, അതുപോലെ തന്നെ പിന്നെ മട്ടൻ കറി. ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതാണ്. അപ്പൊ അവിടുത്തെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ? അതിനോടൊക്കെ താല്പര്യം കാണിക്കാറുണ്ടോ? ഞാന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കേരള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നിട്ട് അവിടെ ഉള്ള ഭക്ഷണം മാത്രമേ കഴിക്കും. ഇപ്പൊ അറബികളെ ഞാൻ ഗൾഫിലിടക്കിടക്ക് പോകും, അവിടെ അറബി ഫുഡ് മാത്രമേ കഴിക്കും. യൂറോപ്പിൽ പോകുമ്പോൾ അമേരിക്കൻ അല്ലെങ്കിൽ പിന്നെ മറ്റേ കോണ്ടിനെന്റൽ ഫുഡ് ആ നാട്ടിലുള്ള. അപ്പൊ ചൈനയിൽ പോകുമ്പോൾ ചൈനയിലുള്ള ഫുഡാണ് കൂടുതൽ. അപ്പൊ ആ നാട്ടിലുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് എന്നതാണ്. അല്ലാതെ ഒരിക്കലും എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചോറ് വേണം, മീൻ വേണം, അല്ലെങ്കിൽ മട്ടൻ കറി വേണം, പപ്പം വേണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ദൈവം സഹായിച്ചൊന്നുമില്ല, ഞാൻ ഇല്ലാതിരിക്കട്ടെ. പിന്നെ ബ്രദറിനോട് ചോദിക്കാം, എങ്ങനെയിപ്പോ ബിസിനസ് ഒക്കെ നോക്കി നടക്കുന്നത്? എല്ലാവരും കൂടെ ചേർന്നാണോ ബിസിനസ്? അപ്പൊ എങ്ങനെയാണ്, ഒരു അഭിപ്രായം ചോദിക്കാനോ എന്തെങ്കിലും കിട്ടാറുണ്ടോ? തീർച്ചയായും. എന്താ അഭിപ്രായങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്നത്? ഗൾഫിലെ ബിസിനസ്സുകൾ ഇപ്പൊ ഞങ്ങള് കൂടുതലും ചെയ്യുന്ന പെർഫ്യൂമും ഇലക്ട്രോണിക്സും എല്ലാ സ്ഥലത്തും ഉണ്ട്. ജീസസ് മൊത്തം ഉണ്ട്, ജീസസ്. ദുബായില്, ഒമാനില്, ഖത്തർ, കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ എല്ലാ സ്ഥലത്തും. എന്തായാലും ഈ ഭക്ഷണങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് അത് കൂടുതൽ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല, കഴിക്കാം. ശരി ശരി ശരി. ലേഡീസ് സെക്ഷൻ ആണ്, ആണുങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് പോയി. ഞാൻ എഴുന്നേറ്റില്ല, ഇവരുടെ വിശേഷങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഈ ഒരു ദിവസം എല്ലാവരും ഉണ്ട്, പെൺമക്കളൊക്കെ അല്ലേ, എല്ലാവരും കൂടെ കൂടി ഇവിടെ വന്നപ്പോ എനിക്ക് ഈ ഭക്ഷണത്തെക്കാൾ നന്നായി തോന്നിയത് എന്താ അറിയോ, ഈ ഒരു കൂട്ടായ്മയാണ്, ഈ കുടുംബത്തിന്റെ ഒരു എല്ലാവരും കൂടി കൂടി ആഘോഷിക്കുന്നത് ശരിക്കും നല്ലൊരു വലിയൊരു കാര്യമാണത്. എങ്ങനെയാണ് ഈ ഒരു ഈ വിഭവങ്ങളൊക്കെ ഇവിടെ തന്നെ കുക്ക് ചെയ്തായിരിക്കും അല്ലേ? പെരുന്നാളും ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പലരും ചെയ്യാനുണ്ട്. പെരുന്നാൾ നമസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാം ചെയ്യും. മെയിന് കെറ്റുകൾ തന്നെ ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവും. കൂട്ടത്തില് പാട്ട് പാടുന്ന കുട്ടികളുണ്ട്. ഫാത്തിമ മിനിസ്റ്ററുടെ ബ്രദറിന്റെ മകന്റെ കുട്ടിയാണ്, മിനിസ്റ്ററുടെ പേരക്കുട്ടിയാണ്. ഫാത്തിമ നന്നായി പാട്ട് പാടുന്നു പറയുന്നു. ഫാത്തിമയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പാടാല്ലേ ഫാത്തിമ? അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനു സഖിയാണോരേ, എന്തെന്ന ബുവാവനിൽ ഹക്കിയായ സുന്ദിത മനിതമാരേ. അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനു സഖിയാണോരേ.